ഈ ഫ്ലോറിൽ വെച്ചാണ് ജെയിംസിന് നമ്മുടെ ബിപിൻ വാക്ക് കൊടുത്തത് എന്തായാലും ഈ സിനിമയിൽ ഉണ്ടാവുന്നുള്ളത്. നമുക്ക് ആ മൊമെന്റിലോട്ട് ഒന്ന് തിരിച്ചു പോവാം. ആ മൊമെന്റ് ഒന്ന് കൂടി കാണാം. പിടിയോ പ്ലീസ്. കൊച്ചു വാശി പിടിച്ചു കുറെ കരഞ്ഞു. അവിടെ തള്ളിയാവെന്ന് പറഞ്ഞു. ആ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചല്ലേ നിങ്ങൾക്ക് ഒരു 300 രൂപ കൊടുത്തൂടെയെന്ന്. ഞാൻ അന്നേ ഇറക്കീസ, ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവള് കയറി വെച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന നോക്കില്ല, ഓട്ടോയിലൊരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കൊച്ച ഐ സിയു കിടന്നു. ഞാൻ അങ്ങനെ തന്നെ ഓടിച്ചെന്നു. എപ്പോഴും ഓർമ്മ വന്നപ്പോ എൻ്റെ കൊച്ചെ കയ്യെ പിടിച്ച് ചോദിക്കുക. അപ്പൊ അവനെന്ന് അരുവാന്നിരുന്നേ, ഇതുപോലും വരുമായിരുന്നു. അത് പറഞ്ഞിട്ട് പിറ്റേ എൻ്റെ കൊച്ചു പോയടാവേ. സോറി, ഞാൻ പെട്ടെന്ന് ഇമോഷണലായി പോയി. കാരണം എന്താ പറയുക, എനിക്കറിയില്ല. സിനിമയിലൊക്കെ നടന്മാരെ ഇങ്ങനെ അവരുടെ ഇല്ലേ ഓരോ സീനൊക്കെ അഭിനയിക്കുമ്പേ ലൈഫിനോട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അവരുടെ ഡയലോഗ് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ പെട്ടെന്ന് എൻ്റെ ലൈഫായിട്ട് പെട്ടെന്ന് ഒരു ഇത് തോന്നിയതാണ്ടോ കേട്ടോ കരഞ്ഞത്. സോറി ജെയിംസ്. ഞാനിവിടെ പലരും പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ ടി വി കണ്ടിട്ട് അന്ന് വിഷമിച്ചാണ് കരഞ്ഞാണ്. സിദ്ദിഖയുടെ ആ സ്ക്രീനിൽ നമ്മളന്ന് കരഞ്ഞാണ്. അതേ പെർഫോമൻസ് നമ്മുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിച്ചിട്ട് ഇപ്പോഴും നമ്മുടെ കണ്ണ് നിറയുന്നു എന്ന് പറഞ്ഞാൽ യു ആർ ജീനിയസ് ജെയിംസ്. സീരിയസ്ലി, എൻ്റെ സിനിമയിൽ ഒരു സീനെങ്കിൽ ഒരു സീൻ ഞാൻ ജെയിംസിനെ തന്നിരിക്കും. സബ്ലിമിനൽ ബ്രാൻഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. പക്ഷേ ഇത്രയും സബ്ലിമിനൽ ബ്രാൻഡിംഗ് ചെയ്ത വേറൊരാളും ഉണ്ടാവില്ല ഫ്ലവേഴ്സിന് വേണ്ടി. ഫ്ലവേഴ്സിന്റെ ലോഗോടെ കളറുള്ള പൂ നീ നമുക്ക് വേണ്ടി ചെയ്തില്ല. എനിക്ക് അറിയില്ല അത് എങ്ങനെ. അതില് എനിക്ക് തോന്നിയത് എന്താ അറിയാമോ, അന്നത്തെ പെർഫോമൻസില് സിദ്ദിഖ അത്രയും ഗംഭീരമൊക്കെ ഒരു ക്യാരക്ടർ, ഒരു കലാകാരൻ നിന്ന് അത് അനുകരിക്കുമ്പോ ഒരു മൊമെന്റില് ആ രംഗം അതിനേക്കാൾ മനോഹരമാകുന്നൊരു ഫീല് കേറുകയാണ്. ഒരു കലാകാരൻ അതൊരു ദൈവാംശമാണ് അല്ലേ, ഒരു ദൈവത്തിൻ്റെ അംശമാണ്. അതേപോലെ തന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ആരും പ്ലാൻ ചെയ്തിട്ടല്ല ആ ഫ്ലവേഴ്സിൻ്റെ പൂവ് അവിടെ വന്നത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ കയ്യൊപ്പാണ് അല്ലേ. വേണമെങ്കിൽ ഡയറക്ടർ എന്നൊക്കെ പറയാം. അല്ല പിന്നെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഒരാൾ, ദേ നിങ്ങൾ വാക്ക് കൊടുത്ത പോലെ ജെയിംസിന് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു ഇതിൻ്റെ. ജെയിംസിൻ്റെ ഒരു പെർഫോമൻസ് കാണണ്ടേ അല്ലേ. ജെയിംസ് നേരത്തെ ജെറി ശ്രീമാർ ചെയ്തു ഗംഭീരമായിട്ട്. നമുക്ക് ഞാൻ നമ്മുടെ അന്തരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട നടൻ കൊച്ചു പ്രവീൺ ചേട്ടൻ്റെ, അദ്ദേഹം സാധാരണ പറയുന്ന പോലെയല്ല നമ്മൾ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ മറ്റൊരു സൗണ്ട്. അത് ഓക്കെ ും എനിക്ക് അവള് മാരുടെ പുരപ്പുറത്ത് കയറി നിന്ന് എനിക്ക് കോഴിയാക്കാൻ സമ്മതിക്കില്ലേ. നമുക്ക് ഈ സമയത്ത് അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഓർമ്മകളിലാണ് നമ്മളെല്ലാവരും. വളരെ ഗംഭീര ഒരു നടൻ. മാത്രമല്ല നമുക്ക് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫ്ലോറിലെ നമ്മുടെ തുടക്കം എപ്പിസോഡുകളുടെ ഒരു മെമ്പറും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മറ്റേ വെളിച്ചപ്പാടിന്റെ കഥാപാത്രമല്ലേ ഇവിടെ വന്ന് ചെയ്തത്, തിളക്കത്തിലെ വെളിച്ചപ്പാടിന്റെ കഥാപാത്രം. നമ്മുടെ കൂടെ ഇരിക്കുകയും ചെയ്തിരുന്നു, നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലാണ് എല്ലാവരും. നമുക്ക് ഓരോ തവണയും ജെയിംസ് വന്നപ്പോൾ ഞെട്ടിച്ചിട്ടുണ്ട്. ടാലൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടാലൻറ്റും, എന്നാൽ ടാലൻറ്റിനെ കുറിച്ചിട്ട് ആകെ ബോധമില്ലാത്ത ഒരേ ഒരാളുണ്ടെങ്കിൽ